മസിലിന് ഇപ്പൊ സാധനം സംബന്ധിച്ചിടത്തോളം ഒരു പ്രായത്തിലോട്ട് കടക്കുമ്പോ നമുക്ക് ചെറുപ്പത്തിലെ തുടങ്ങുന്നതാണ് നല്ലത്. അങ്ങനെയില്ല, സാർക്കോപീനിയ എന്ന് പറയുന്ന അവസ്ഥയിലോട്ടേക്ക് വരും. അത് മസിൽ ക്ഷയിച്ചു എന്നൊരവസ്ഥ, അത് 40 വയസ്സിന് ശേഷം. അതൊക്കെയാണ് നമുക്ക് ഡയബറ്റിക് ആയിട്ട് വരാനൊക്കെ ചാൻസ് കൂടുതൽ. കാരണം നമ്മുടെ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യുന്നത് മസിലില്ല. അപ്പൊ നമ്മൾ മസിൽ കുറയുന്നതോടും നമുക്ക് നമ്മുടെ ഇൻസുലിൻ ബോഡിയിലോട്ടൊക്കെ അധികമായിട്ട് വരും. അപ്പോൾ റെസിസ്റ്റൻറ് വർക്കൗട്ട്, അതായത് ഇന്നിപ്പോൾ ബോഡി ബിൽഡേഴ്സ് ചെയ്യാൻ കഴിയും, നമ്മൾ ചെയ്യണ പോലത്തെ വർക്കൗട്ട് നിങ്ങളും ചെയ്യണം. തീർച്ചയായിട്ടും നല്ല രീതിയിൽ മസിൽ ഗ്രോത്ത് ഉണ്ടാവും, നമുക്ക് കൂടുതൽ എന്താ പ്രായം കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാൻ സാധിക്കും. ചെറിയ പ്രായത്തിൽ തന്നെ ശരിക്കും പറഞ്ഞ വട്ടംകറങ്ങി നടക്കാതെ തെറ്റുകൊടക്ക് നടക്കാതെ ഈ ശരീര സംരക്ഷണം എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ്. മട്ടാഞ്ചേരി എം എം സലീം എന്ന് പറഞ്ഞ വ്യക്തി ഇല്ലാർന്നെങ്കിൽ അനസ് ഹുസൈൻ ഇന്നുണ്ടാവില്ല, അനസ് ഹുസൈനിലൂടെ അശ്വിൻ ചെട്ടി ഇന്നുണ്ടാവില്ല. കാരണം നമ്മുടെ ചുറ്റുപാട് എന്ന് പറഞ്ഞത് അതുപോലെ. അശ്വിൻ ഷെട്ടി ഈ രംഗത്തേക്ക് വന്നത് അതില് അലൈനൊരു നിമിത്തമായത് അനസാണ്. അനസിനെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നത് എന്റെ പ്രിയ സുഹൃത്തും ഇവരുടെ എല്ലാം ഒരു പ്രിയ ജ്യേഷ്ഠനും ഒക്കെ ആയിട്ടുള്ള സലീം ബായിയാണ്. അപ്പൊ നമുക്ക് ഇനി പരിചയപ്പെടേണ്ടത് സലീം ബായിയാണ്. ഇവർ ഈ രംഗത്തേക്ക് കൊണ്ടുവന്ന സലീം ബായിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. സലീം ബായി, എന്തായാലും നമ്മൾ ഇത്ര നേരം ശരിക്കും പറഞ്ഞ നമുക്ക് ഇരിക്കാം. നിങ്ങൾ ഞാൻ സലീം ബായി ഇരിക്കും. അപ്പൊ ഇവര് പറഞ്ഞു, കഥകളൊക്കെ ഞാൻ അറിഞ്ഞു. രണ്ട് ഏഷ്യ പട്ടം ക്രിസ്റ്റർ ഏഷ്യ സാറല്ല അല്ലേ, നമ്മുടെ നാടിന് അഭിമാനം, പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചിക്ക് അഭിമാനം. ആദ്യം അനസ് കൊണ്ടുവന്നു, ഏറെ നാളുകൾക്ക് ശേഷമാണെങ്കിലും അശ്വിന് കൊണ്ടു. എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും അത് സന്തോഷം. ഇനി പറഞ്ഞു, ഇവർക്ക് നിമിത്തമായത് സലീം ബായിയാണ്. ഞാൻ ഇവര് ക്രിസ്റ്റീലാണ് ആദ്യം പ്രാക്ടീസ് കൊടുത്തു തോന്നി. അപ്പൊ അതിൽ നിന്ന് പിന്നെ അവര് ബോഡി ബിൽഡിംഗ്, ഇവര് വന്നത് ജിംനേഷ്യത്തിൽ ബോഡി ബിൽഡിംഗ് പഠിക്കാനാണ്. അതിനുശേഷം ഗുസ്തിയിൽ വരുന്നതായിട്ടുണ്ട്. നമ്മുടെ അനസാണെങ്കിലും മൂന്നോളം കേരള കേസിലാണ്. കേരള കേസിൽ നമുക്ക് കേരളത്തിലെ ഏറ്റവും ശക്തമായ ഗുസ്തിക്കാരൻ കിട്ടുന്ന ടൈറ്റിലാണ് കേരള കേസിൽ. മൂന്നോണം കേരളിച്ചു. പിന്നെ നമ്മുടെ അശ്വിനോ, അശ്വിനോ തന്നെ ഗുസ്തിയിലും ഉണ്ടായിരുന്നു, വെയിറ്റിലും ഉണ്ടായിരുന്നു. നല്ല ഒരു സ്റ്റേറ്റ് ലെവൽ വരെ പോയി, നല്ലൊരു കുഞ്ഞിന്റെ തുടക്കമൊക്കെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ ഇവർ ഗുസ്തിയിൽ നിന്നും നേരെ ബോഡി ബിൽഡിങ്ങിലേക്ക് താല്പര്യപ്പെട്ട് അതിലേക്ക് നയിക്കും. അപ്പൊ പിന്നെ ഈ പരിപാടിക്ക് നിൽക്കുമ്പോ സലീം ബായി അങ്ങനെ ഇവിടെ ഇടക്ക് വരാറുണ്ടോ? അത് ശരി. അപ്പൊ ഇവരിപ്പ രണ്ടുപേരും പ്രധാനപ്പെട്ട സുഹൃത്തുക്കളാണ്, അനിയന്മാരാണ്, എല്ലാമാണ് അല്ലേ. അവരെ രണ്ടുപേരും മിസ്റ്റർ ഏഷ്യ പട്ടം കൊണ്ടുവന്നപ്പോ സലീം ബായി ആ വാർത്ത കേട്ടപ്പോ എന്താ തോന്നി? പിന്നെ മനസ്സിന് എത്ര വലിയ കുളിരുന്നുണ്ടാവും ആണല്ലേ. വളരെ സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ്. ഇനിയും വളരെ സാധ്യതയുള്ള കൊച്ചിയിലേക്ക് ഇനി കൊണ്ടുവരാൻ പറ്റിയ കുടുക്കന്മാർ വേറെ ഉണ്ടാവും. തീർച്ചയായിട്ടും അശ്വിനെ മിസ്റ്റർ വേൾഡ് പോകാൻ പറയുന്നു ഡിസംബറിൽ. അപ്പൊ അതിൽ പങ്കെടുക്കണം. ഈ കുറഞ്ഞ മാസങ്ങൾ മാത്രമേ ഉള്ളൂ, നല്ല ട്രെയിനിങ് വേണം. കാരണം ലോക ചാമ്പ്യൻഷിപ്പ് ആണ്, അതിനുള്ള ഒരുക്കം ഓൾറെഡി മനസ്സ് തുടങ്ങി കഴിഞ്ഞു. എന്നാലും ബാക്കിയപ്പോ നാട്ടുകാരുടെ പ്രാർത്ഥന വേണം. കാരണം നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ്. നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള വലിയൊരു ആഗ്രഹവും പ്രതീക്ഷയിലാണ്. ഈ എല്ലാ ചെറുപ്പക്കാർക്കും എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ഒരു താല്പര്യം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. എല്ലാവർക്കും ഇല്ല, പക്ഷേ വേറെ കാര്യമുണ്ട്. നമ്മള് ഞാനിപ്പോ അനസിനെ തന്നെ കണ്ടുപിടിച്ചപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഞങ്ങള് ഇവിടെ ഈ മഴക്ക് വരുന്നതിന്റെ ശല്യം കൂടി പോകും. ഇവര് മഴക്ക് വരുന്നത് മാറ്റിയെടുക്കാനായിട്ട് ഇങ്ങനെയുള്ള സ്പോർട്സ് പറ്റുന്നുണ്ട്. അപ്പൊ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അയൺ ഗെയിമായിരിക്കും. കാരണം കുട്ടികളുടെ മനസ്സിൽ ഒരു പ്രത്യേകത കിടക്കും. ഞാനത് എപ്പോഴും പറയാറുണ്ട്, അല്ലെങ്കിൽ കായികപരം കലാപരമായിട്ടുള്ള കഴിവുകൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അവരൊരിക്കലും വേറൊരു ചിന്തയിലേക്ക് പോകും. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശരീര സൗന്ദര്യം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തൻ തൻ്റെ ശരീരത്തിന് ഒരു പോറിന് പോലും വരാൻ ആഗ്രഹിക്കും, ഒരു മുറിവുണ്ടാകാൻ ആഗ്രഹിക്കും, അവൻ അവൻ്റെ ശരീരത്തിന് വേണ്ടി ഭയങ്കര കെയർ ആയിരിക്കും ഇല്ലേ. അത് എങ്ങനെയെങ്കിലും വർദ്ധിപ്പിക്കാം. അതിനെന്തൊക്കെ കഴിക്കാം, തൻ്റെ ശരീരം നിലനിർത്തണം, ആ ശരീരം ഞാൻ പ്രദർശിപ്പിക്കണം, അത് കണ്ടിട്ട് എനിക്ക് ഒരു ഒരു എന്താ പറയണത്, മറ്റുള്ളവർ ആയിരത്തിലൊരുവൻ എന്നല്ല ലക്ഷത്തിലൊരുവൻ. ഇപ്പൊ നമ്മളെ ഇന്ത്യയിൽ ഇത്രയും കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരാളായിട്ട് മാറണം എന്നുള്ള ചിന്തയിട്ടാണ്. അത്തരം ചിന്തകൾ വരുന്നവർക്ക്, ദൃഢമായ തുറച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ. അതിനാണ് ഞാൻ പറഞ്ഞത് ആത്മസമർപ്പണം മാത്രമല്ല, എന്താണ് നിരന്തരമായിട്ടുള്ള പ്രയത്നം, കഠിനാധ്വാനം. പലതും ചിലപ്പോൾ നമുക്ക് മാറ്റം നിർത്തേണ്ടതായിട്ട് വരും. ഇന്നത് കഴിക്കാൻ പാടില്ല, ഇന്നത് കഴിക്കാം. ചിലപ്പോൾ അതെനിക്ക് കൊഴുപ്പുള്ള ആഹാരമായിരിക്കില്ല, പക്ഷേ എണ്ണ പലഹാരമായിരിക്കില്ല, മധുരം ഇഷ്ടപ്പെടാത്ത കാര്യമില്ല. പക്ഷേ അതെല്ലാം ഒഴിവാക്കി ഞാൻ ഇതിനു വേണ്ടി ശ്രദ്ധ കൊടുക്കുമ്പോഴാണ് അതിന് സുഖം.
സംഭവം തന്നെയാണ്. എന്തായാലും സലിം ഭായിയെ നമ്മൾ ഗുസ്തിക്കാരൻ ആശാനായിട്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് ഗുസ്തിക്കാരുടെ അംഗം വിട്ട് നമ്മൾ ഈ ഗോതയിൽ കണ്ടതാണ്. ഇപ്പൊ അത് പലയിടത്തും പ്രദർശനമായിട്ട് നിൽക്കുക ഇല്ലേ. അത് വെച്ച് നോക്കുമ്പോ ഇവര് കൊച്ചിയിൽ ജനിച്ച് വളർന്ന് ഇപ്പോ ഇന്ന സ്ഥലത്ത് പോകുന്നു, അവിടുത്തെ മറ്റുള്ളവരുമായി പടവെട്ടി തിരിച്ചു വരുന്നതൊക്കെ വലിയൊരു സന്തോഷം വാർത്തകളാണ്. അപ്പൊ ഇനി ഇനിയിപ്പോ മത്സരിക്കാൻ പോകുന്നത് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയാണ് ഇല്ലേ. വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അശ്വിൻ നടത്താൻ പോകുന്നത്. രണ്ടുപേരും റെയിൽവേയിൽ ജോലിയാണ്, രണ്ടും റെയിൽവേയുടെ അഭിമാന താരങ്ങളായിട്ട് മാറും. അത് മാത്രമല്ല, റെയിൽവേ എന്ന് പറയുന്നത് ഇപ്പൊ കുറെ നാളും കൂടിയാണ് നമ്മളൊന്ന് ജോയിൻ ചെയ്തത് അല്ലേ. അശ്വിൻ എങ്ങനെയാണ് ജോയിൻ ചെയ്തോ? ഞാനിപ്പോ 5 വർഷം 5 വർഷമായി അങ്ങനെ രണ്ടുപേരും റെയിൽവേ. അപ്പൊ അത് ഒരു നല്ല കാര്യമാണ് അല്ലേ. അവിടെ അവരുടെ മത്സരങ്ങളിൽ നമ്മൾ എന്നും ഈ പേര് നിലനിർത്തണം അല്ലേ. സ്വർണം കിട്ടിയപ്പോ നമ്മുടെ ദേശീയഗാനം വന്നോ മുഴങ്ങിക്കിട്ടെന്ന് പറയുന്നത് തന്നെ എന്തൊരു സ്വർണം അല്ലേ. അപ്പൊ ഇനിയും ഇവിടെയും മുഴങ്ങണം, ഇവിടെയും സ്വർണമാണ്, മറ്റൊന്നും അല്ല നമുക്ക് വേണ്ടത്. ദേശീയഗാനം മുഴങ്ങണം എന്ന് തന്നെ. പിന്നെ ഞാൻ സലിംഭായി, നമ്മളിപ്പോ ഇവര് ഷർട്ടൊക്കെ ഇട്ട് ജീൻസൊക്കെ ഇട്ട് ഇങ്ങനെ പോക്കറ്റിലൊക്കെ കൈയൊക്കെ ഇട്ട് നിൽക്കുമ്പോ കാണാൻ നല്ല രസമാണ്. പക്ഷെ ഇതൊന്നും ഇങ്ങനെ നിന്നത് കൊണ്ടല്ലോ നമുക്ക് അത് കിട്ടിയത് അല്ല. അത് കിട്ടിയത് എങ്ങനെയാ ജനം നമ്മുടെ ആ ബോഡി അല്ലേ. ഞാനൊക്കെ ഊരി കഴിഞ്ഞിട്ടൊന്നും ഇപ്പൊ വലിയതൊന്നും ഇവിടെ കാണാൻ പോകുന്നില്ല, പക്ഷെ കഠിനമായി പ്രയത്നിച്ചിട്ടൊന്നും കാണാൻ പോകുന്നില്ല. പക്ഷെ നമുക്ക് ഇതിന്റെ ഒരു അല്ലേ ഒന്ന് കാണണ്ടേ. അപ്പൊ അതൊന്ന് കാണാം. ശരീര സൗന്ദര്യം രണ്ടാണ്, ഒന്ന് തലമുടി ചീകി പൗഡറൊക്കെ ഇട്ട് തടിയൊക്കെ വെടിച്ച് നല്ല മീശയൊക്കെ കറക്റ്റ് ചെയ്ത് നല്ലൊരു പാൻ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ വേറൊരു സൗന്ദര്യമാണ്. പക്ഷെ അതല്ല ഇത്. അപ്പൊ ഇങ്ങനെയാകാൻ കുറച്ച് പാടുപെടേണ്ടി വരും. എന്തായാലും ഇതിലേക്കൊന്ന് കടന്നു വന്നെങ്കിൽ കായിക രംഗത്ത് ഇവർക്കൊരു എന്താ പറയുന്നത് ഒരു വെല്ലുവിളി ആകണ്ട ഞാൻ മറുത്തു. അപ്പൊ എല്ലാം പ്രിയ സുഹൃത്തിന്റെ മകനും കൂടിയാണ് അശ്വിൻ, അതുപോലെ തന്നെ അനസ്, അതേകൂടാതെ തന്നെ നമ്മുടെ സലിം ഭായി. അപ്പൊ ഇതൊരു യാത്രയാണ്. ഈ യാത്രയിൽ ഇനിയും വിജയ കിരീടങ്ങൾ ചൂടാം, അവസരങ്ങൾ കിട്ടട്ടെ. നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ നമ്മൾ ആളുകളെ തിരിച്ചറിയാനും ആ പങ്കെടുക്കുന്ന മത്സരങ്ങളിലൊക്കെ വിന്നറാകാൻ കഴിയട്ടെ. കൊച്ചിയുടെ അഭിമാനമായി, അമരാവതിയുടെ അഭിമാനമായി എന്നും നിറഞ്ഞു നിൽക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ചെണ്ട കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ പ്രിയ സുഹൃത്താണ്, നമ്മുടെ നാട്ടുകാരനാണ്, മലയാളിയാണ്. നിരവധി പട്ടങ്ങൾ ചൂടിയിട്ടുള്ള അദ്ദേഹത്തിന് ഈ പോകാൻ പോകുന്ന മത്സരത്തിലും വേൾഡ് ചാമ്പ്യൻഷിപ്പ് എല്ലാവരും പ്രാർത്ഥന. ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ബാക്കി കാര്യം അദ്ദേഹം പ്രവർത്തിച്ചോളും. അപ്പൊ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു, സ്നേഹപൂർവ്വം ആശംസകളോടെ സാജൻ പള്ളുവിദ്യ.